ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അംബൂർ സ്റ്റാർ ബിരിയാണി കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ വഴിക്ക് പോയപ്പോൾ എന്തായാലും കഴിക്കണം കഴിഞ്ഞാൽ അപ്പോൾ കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമുക്കിന്ന് പറയുന്നത്. ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് സ്റ്റാർ ആംബൂർ ബിരിയാണിയൊക്കെയാണ്. സ്റ്റാർ ബിരിയാണി പറഞ്ഞാൽ തന്നെ കോയമ്പത്തൂർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വന്ന് ഫ്രണ്ട്സൊക്കെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നിങ്ങൾക്ക് വഴിയെ കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഹോട്ടലിനുള്ളിൽ കയറുക. ഫ്രണ്ട്സൊക്കെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം, റിസപ്ഷൻ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് പറക്കുക. അപ്പോൾ ഹായ് ഹായ് ഹായ്. വലിയ തിരക്കൊന്നും കാണാനില്ല, നമ്മൾ കുറച്ച് നേരത്തെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ അതിനോ ചിക്കൻ, എഗ് ചിക്കൻ, അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന നമ്മുടെ ആംബൂർ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആംബൂർ ബിരിയാണി. സ്പെഷ്യൽ എന്നെ പറഞ്ഞാൽ സ്പെഷ്യൽ എന്നെയാണ്. ഇവരുടെ മസാല കൂട്ട് അതൊക്കെയാണ് സ്പെഷ്യൽ. ഞങ്ങളിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതാണ് പറഞ്ഞത്, അവരുടെ മസാലയാണ് സ്പെഷ്യൽ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കട്ടെ. ഏകദേശം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പുളി, അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആംബൂർ ബിരിയാണി. മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചിക്കനൊക്കെ ഉള്ളിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ വായിൽ നല്ല വെള്ളം വരുന്നത്. അപ്പം ഞാൻ വേഗം ഒന്ന് കഴിച്ച് നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ പറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അരുണ് കമൻ്റ് ചെയ്യാണ്. അപ്പം ഞാൻ നല്ല കുറച്ച് റൈസും കുറച്ച് ചിക്കനും കൂടി കഴിച്ച് നോക്കട്ടെ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. വാവ്, നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് കാര്യങ്ങളുണ്ട്. ഒരു വെറൈറ്റി ഒരു ബിരിയാണി തന്നെ കേട്ടോ. നമ്മൾ നോർമലി കഴിക്കുന്ന ബിരിയാണി പോലെ തന്നെയാണ്, പക്ഷെ അതിൽ എന്തോ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ആ മസാല തോന്നുന്നുണ്ട്. നമ്മൾ രണ്ടാം പറയും കുറച്ച് പറഞ്ഞ കേട്ടോ. അങ്ങനെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് കാര്യങ്ങൾ തന്നെ ഉണ്ട്. എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒരു വർഷം കൂടി അഡീഷണൽ പറഞ്ഞു, ഒരു രണ്ട് പ്ലേറ്റും കൂടി. ഇനി ഞങ്ങൾ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതും കൂടി വരാനുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ട് നിങ്ങളോട് അഭിപ്രായം നല്ല രീതി എന്താണെന്ന് വെച്ചാൽ അത് പറയാം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കച്ചംബറും ഒരു ഗ്രേവിയാണ് നമുക്ക് അതിനോട് തരുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എഗ്ഗ്, എന്താണ് ചിക്കൻ എഗ്ഗ്, അങ്ങനെ എന്തോ ഒരു ഇറച്ചി പീസാണ്. പക്ഷെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ്റെ മുകളിൽ മുട്ട പൊരിച്ച് കുക്ക് എന്താ പറയുക, ചിക്കിയിട്ടിട്ടിരിക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഞങ്ങളൊന്ന് റൈസ് മിക്സ് ചെയ്ത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ എഗ്ഗ് തേങ്ങ കൂടിയിട്ടാണ്. നല്ല ചൂടുണ്ട്, സന്തോഷത്തിൻ്റെ കൈ പൊള്ളി. അപ്പോൾ നമ്മളൊരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഞങ്ങൾ ഓർഡർ ചെയ്ത് അതും വന്നു. അത് തന്നെ ഗോപി മഞ്ചൂരി, അതും പറഞ്ഞു ചില്ലി ഗോപി കേട്ടോ, ചില്ലി ഗോപി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനി വണ്ടിക്ക് കയറിയാൽ പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഏകദേശം നല്ല നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഉള്ളത് നമ്മൾ കോയമ്പത്തൂർ L&D സേലം റൂട്ടിലാണ് ഈ തലപ്പാക്കാട്ട് ബിരിയാണി ഉള്ളത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം കൂടി കഴിക്കാൻ വന്നത്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വന്ന് ഇവിടെ ട്രൈ ചെയ്യണം. അപ്പോൾ വേറെ വീഡിയോയിലേക്ക് വീണ്ടും കാണാനായിരിക്കും. അപ്പോൾ